ഇന്നുള്ളത് പരൂർ പുറ്റിങ്കൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ്. ഇന്നിവിടെ ഒരു രക്തദാന ക്യാമ്പ് നടക്കുന്നുണ്ട്. പരൂരിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അധീന കോളേജിൻ്റെ 1985-87 ബാച്ചിലെ വാട്സപ്പ് കൂട്ടായ്മയും കൊല്ലം ജില്ലാ ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ സ്വമേധയാ രക്തം ദാനം ചെയ്യുകയോ സൂക്ഷിക്കുന്നതിന് വേണ്ടി നൽകുകയോ ചെയ്യുന്ന പ്രവൃത്തി, അതും ശാസ്ത്രീയമായി നൽകുന്ന പ്രവൃത്തിയാണ് രക്തദാനം. ലോകമെമ്പാടുമുള്ള രക്തദാതാക്കളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമായി വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ നമ്മൾ എല്ലാ വർഷവും ജൂൺ 14 ആചരിക്കുന്നു. രക്തം ദാനം ചെയ്യുന്നതിനുള്ള ഗുണങ്ങളെക്കുറിച്ചും എത്ര ഇൻ്റർവെല്ലിൽ രക്തം ദാനം ചെയ്യാം, അതിനെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആധികാരികമായി സംസാരിക്കുന്നതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ മെഡിക്കൽ രംഗത്തെ പ്രഗത്ഭരിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ഈ രക്തദാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ ഈ രക്തദാന ക്യാമ്പിൻ്റെ രക്തദാതാക്കളെയും രക്തദാന ക്യാമ്പിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ പരവൂരിലെ അദീന ഫ്രണ്ട്സ് 1985-87 പ്രീഡിഗ്രി ബാച്ചാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൻ്റെ വകയായിട്ട് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു രക്തദാന ക്യാമ്പ് നടത്തുകയാണ്. ഈ രക്തദാന ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്യാമ്പ് നമ്മളുമായിട്ട് സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രി ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് രക്തം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് രക്തം എപ്പോഴും വേണമെങ്കിലും കൊടുക്കാം. ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് രക്തം കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. രക്തം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം രക്തം കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും രക്തം കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും രക്തം കൊടുത്ത് ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനായി നമുക്ക് കഴിയും. അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദീന ഫ്രണ്ട്സ് ഈ ഒരു രക്തദാന ക്യാമ്പ് പ്രധാനമായും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസന്തദാസ് സാറാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടായിരുന്നു സാറ്. മെഡിക്കൽ സൂപ്രണ്ടായതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. പുറ്റിങ്ങൽ ഭരണസമിതിയുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി കൊല്ലം ബ്ലഡ് ബാങ്കിൽ നിന്നുള്ള ഡോക്ടേഴ്സും പങ്കെടുക്കുന്ന ഒരു രക്തദാന ക്യാമ്പ്. രക്തദാനം ജീവദാനമാകുന്നു. നമ്മളുടെ ഓരോ തുള്ളി രക്തവും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ദാനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു മഹത് വിജയമാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും സാധ്യമാകുന്ന ഈ രക്തദാനത്തിലൂടെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് രക്തം ദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഭയപ്പാടോടുകൂടിയാണ് ആൾക്കാർ കണ്ടിരുന്നത്. 80 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ രക്തം കൊടുക്കാൻ ആരും തയ്യാറാകുമായിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ഈ രക്തദാനം മഹാദാനം എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെ കൂടിയാണ് ഞാൻ. അന്നൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ ആണ് രക്തം പലപ്പോഴും 6 മാസത്തിലോ 3 മാസത്തിലോ ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി പല സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് വന്ന് രക്തം ദാനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പോൾ അതുകൊണ്ട് രക്തദാനം മഹാദാനം എന്നുള്ളത് മാറി ഇപ്പോൾ അവയവദാനം മഹാദാനം എന്നുള്ള ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയായും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അസുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും വൈറസുകളുണ്ടാകുന്ന അസുഖമാണെങ്കിലും ഒരിക്കലും വന്നാൽ പിന്നീട് അത് വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാവന. കാരണം അത് ഒരു ടൈപ്പ് വൈറസ് മാത്രമേ ആ അസുഖങ്ങളുണ്ടാകൂ. പക്ഷേ ഡെങ്കിപ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 4 ടൈപ്പ് വൈറസും ഒരു ടൈപ്പ് വൈറസ് അസുഖം നമുക്ക് ഒരിക്കലും വന്നാൽ അതിനെതിരെ നമുക്ക് പ്രതിരോധം കിട്ടും. ആ ടൈപ്പ് പിന്നീട് നമുക്ക് വരില്ല. പക്ഷേ എങ്കിൽ
അങ്ങനെ പനി വന്ന ആൾക്കാരിലേക്ക് വീണ്ടും ഡെങ്കിപ്പനി വരികയാണെങ്കിൽ അത് മറ്റൊരു ടൈപ്പിലൂടെയായിരിക്കും. അത് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് രക്തസ്രാവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഡെങ്കു ഹിമറാജിക് ഫീവർ എന്ന ടൈപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിയുടെ ആധിക്യം നമുക്ക് ഇനിയും ഉണ്ടാകാൻ പാടില്ല. വരും വർഷങ്ങളിലെങ്കിലും അത് കുറയ്ക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കേട്ട് തഴപ്പിച്ച ആൾക്കാരാണ്. വൈദ്യുതി ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. കൊതുകിൻ്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് ഈ വേനൽക്കാലത്തും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് പുറത്തൊന്നല്ല, വീട്ടിനുള്ളിൽ നിന്നുള്ള സോഴ്സുകളാണ്. കൊതുകിൻ്റെ ഉറവിടങ്ങൾ വീട്ടിനുള്ളിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിനുള്ളിലൊക്കെ തന്നെ അലങ്കാര ചെടികളൊക്കെ പിടിപ്പിക്കുന്നതിൽ, അപ്പോൾ അലങ്കാര ചെടികൾ കുപ്പികളിലൊക്കെ ഇട്ട് മണി പ്ലാന്റ് വളർത്തുക എന്ന് പറയുന്നത് നമ്മൾക്ക് രസമുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്, മനസ്സിന് കുളിർമയാകുന്ന കാര്യമാണ്. പക്ഷേ ആഴ്ചയിലൊരിക്കലെങ്കിലും ആ കുപ്പിയിലെ വെള്ളം മാറ്റി വീണ്ടും വെള്ളം വെക്കുന്ന രീതിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ കുപ്പികളിലേക്ക് കപ്പി മത്സ്യങ്ങളെ ഇടുന്ന രീതി, അതൊക്കെയാണ് കൊതുകിൻ്റെ ഈ പൂത്താടികളെ നശിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വേനൽക്കാലത്തും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ പൊതുവെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഞാൻ ഉൾപ്പെടെയുള്ളവരെന്ന് അന്വേഷിച്ചപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വീട്ടിനുള്ളിലുള്ള കൊതുകിൻ്റെ സാന്നിധ്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉറവിടം വീട്ടിനുള്ളിൽ തന്നെയാണ്. ഇത്തരക്കാലത്തൊക്കെ കോമണായിട്ട് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമാണ് ടാറ്റൂയിൽ ശരീരത്തിൽ പച്ച കൊത്തുക എന്നുള്ളൊരു സ്വഭാവ സവിശേഷം. അപ്പോൾ അതും ഈ പറയുന്ന രോഗങ്ങൾ പകരുന്നതിന് കാരണമാകും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ പോവുക. ഇതോടൊപ്പം കൂട്ടി പ്രവർത്തിക്കാൻ വായിക്കാനുള്ളൊരു കാര്യം രക്തദാനത്തിൻ്റെ കാര്യമായതോടുകൂടി പറയുകയാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ ടാറ്റൂ ചെയ്യുന്നവരുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുക്കുമായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ ആ പോളിസിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ടാറ്റൂ ചെയ്ത് ഒരു വർഷത്തിൽ കഴിഞ്ഞ് മാത്രമേ രക്തം എടുക്കൂ. ടാറ്റൂ ചെയ്യുന്നവരുടെ ആ പ്രൊസീജിയർ ചെയ്താൽ പിന്നെ ഒരു വർഷമെങ്കിലും കഴിയാതെ അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുക്കില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഡെങ്കിപ്പനി വർദ്ധിക്കുകയും രക്തം കൂടുതലായിട്ട് ആവശ്യം വരികയും ചെയ്യുക ഒരു വശത്ത്, മറുവശത്ത് അതിന് രക്തം ദാനം ചെയ്യാൻ കെൽപ്പുള്ളവരായിട്ടുള്ള ഈ പറയുന്ന 18 to 30 വരെയുള്ള യുവതലമുറയിൽ ടാറ്റൂയിങ് ഉൾപ്പെടെ ഡ്രഗ് അഡിക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ രക്തം കിട്ടാതെ വരുന്നൊരു സാധ്യത, ഇതൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളികളായി കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘമായി പോകുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ട് കൊല്ലം ജില്ലയിലെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ മുന്നിട്ടിറങ്ങിയ അഥീന ഫ്രണ്ട്സിൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സൂരജ്, കല്ലമ്പലത്തു നിന്ന് വരുന്നു. ഇല്ല, ഒരു വർഷം മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, 2-3 കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് അമൽ രാജ്. ബ്ലഡ് ഇതിനു മുമ്പേ കൊടുത്തിട്ടുണ്ട്, 2-3 സമയം കൊടുത്തിട്ടുള്ളതാണ്. താല്പര്യമാണ് ബ്ലഡ് കുടിക്കാൻ. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ ബ്ലഡ്
രക്തം ദാനം ചെയ്യാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രോഗിക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അവരുടെ ജീവൻ നിലനിർത്താൻ രക്തം എത്തിക്കുക എന്നുള്ളത് പുണ്യപ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തിൽ നമുക്ക് ഓരോവർക്കും അവരെ അനുമോദിക്കാം. ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച അധീന ഫ്രണ്ട്സിനും അതുപോലെ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.